നമസ്കാരം ബഹ്റിൻ അപ്ഡേറ്റ്സിലേക്ക് പതിവ് പോലെ സ്വാഗതം. കോവിഡിനെ നേരിടുന്നതിൽ ബഹ്റിൻ എടുത്ത നടപടികൾ മാതൃകാപരമാണെന്ന് ലോകാരോഗ്യ സംഘടന. ബഹ്റിൻ ആരോഗ്യമന്ത്രി ഫെയ്ക്ക് അൽ സലേക്ക് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദനം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നന്ദി രേഖപ്പെടുത്തി കത്തയച്ചു. കോവിഡ് മഹാമാരിയുടെ ഭീഷണി ആരംഭിച്ചത് മുതൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനായി രാജ്യമെടുക്കുന്ന നടപടികളെ പ്രശംസിച്ച ലോകാരോഗ്യ സംഘടനാ തലവൻ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിനും രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബഹ്റിൻ നടത്തിയതെന്നും അഭിപ്രായപ്പെട്ടു. പ്ലാസ്മ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ പരീക്ഷിക്കാൻ തയ്യാറായ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റിനെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി ബഹ്റിലെ ഇന്നത്തെ കോവിഡ് അപ്ഡേറ്റ് ആണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. കോവിഡ് 19 ഭീഷണി നിലനിൽക്കവേ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയതിന് രാജ്യത്ത് പിഴ ശിക്ഷ അടച്ചവരുടെ എണ്ണം 9000 കവിഞ്ഞു. 9226 പേർക്കാണ് പിഴയടയ്ക്കേണ്ടി വന്നത്. നോർത്തൺ ഗവർണറേറ്റിൽ മാത്രം 2858 പേർക്കും മോർ ഗവർണറേറ്റിൽ 2070 പേർക്കുമാണ് പിഴ ശിക്ഷ ലഭിച്ചത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 1817 സതേൺ ഗവർണറേറ്റിൽ 1537 പേർക്കും ശിക്ഷ ലഭിച്ചു. അതേസമയം ഇന്ന് വൈകുന്നേരം 4 മണി വരെയുള്ള വിവരപ്രകാരം ആകെ 97 പേരാണ് കോവിഡ് ബാധിച്ച് ബഹ്റിൽ മരണപ്പെട്ടത്. ഇന്ന് 52 വയസ്സുള്ള ഒരു സ്വദേശി പൗരനാണ് മരിച്ചത്. ഇന്നലെ 64 വയസ്സ് പ്രായമുള്ള സ്വദേശി വനിത മരണപ്പെട്ടിരുന്നു. ഇന്നലെ ആകെ 447 പേർക്കാണ് കോവിഡ് രോഗബാധയുണ്ടായത്. ഇതിൽ 250 പേർ വിദേശികളാണ്. അതേസമയം ഇന്നലെ 641 പേർ രോഗമുക്തി നേടി. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം 45. ആകെ 4801 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആകെ രോഗമുക്തി നേടിയത് 23959 പേരാണ്. ഇതുവരെയായി 592350 പേരെ രാജ്യത്ത് കോവിഡ് സംബന്ധമായി പരിശോധിച്ചു കഴിഞ്ഞു. ഇനി സ്പെഷ്യൽ റിപ്പോർട്ട്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങാനായി ആഗ്രഹിക്കുന്നവർ നിലവിൽ മനാമയിലെ എയർ ഇന്ത്യ ഓഫീസിന് മുമ്പിലെത്തി ക്യൂ നിൽക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നേരത്തെ ഇവർക്കുള്ള ടിക്കറ്റുകൾ സീഫിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നായിരുന്നു വിതരണം ചെയ്തിരുന്നത്. അതേസമയം അവിടെയും ഓഫീസിനകത്തേക്ക് കയറ്റാതെ ടിക്കറ്റിനായി എത്തുന്നവരെ ഏറെ നേരം പുറത്തു നിർത്തിയിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ളവർ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്നാണ് ഇത് എയർ ഇന്ത്യ ഓഫീസിലേക്ക് തന്നെ മാറ്റിയത്. എന്നാൽ ഇവിടെ എത്തുന്നവരെ ഒന്നിച്ചിരുത്താനുള്ള സൗകര്യക്കുറവ് കാരണം ഓഫീസിന് ചുറ്റുമായിട്ടാണ് ഇപ്പോൾ യാത്രക്കാർ ക്യൂ നിൽക്കുന്നത്. രാജ്യത്ത് ചൂടുകൂടി വർദ്ധിച്ചതോടെ ക്യൂ നിൽക്കുന്നവരുടെ നില കൂടുതൽ വഷളാവുകയാണ്. ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം പോലെയുള്ള ചില സന്നദ്ധ സംഘടനകൾ ഇവർക്ക് ദാഹജലമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കേണ്ട ഒരു നേരത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒന്നുകിൽ ഇമെയിലിലൂടെയോ മറ്റ് ഇലക്ട്രോണിക് രീതികളിലൂടെയോ ടിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയം നൽകി യാത്രക്കാരോട് ടിക്കറ്റ് വാങ്ങാനായി വരാൻ പറയുന്നതോ ആണ് അഭികാമ്യമെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. വിമാന ടിക്കറ്റ് വാങ്ങാനെത്തിയവരുടെ എണ്ണ കൂടുതൽ കാരണം അബുദാബിയിലെ ഖാലിദയിലെ എയർ ഇന്ത്യ ഓഫീസ് അവിടെയുള്ള പോലീസ് ഇടപെട്ട് അടപ്പിച്ചിരുന്നു. സമാനമായ അവസ്ഥ ബഹ്റിൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കുമെന്നാണ് ഇവിടെയുള്ളവരുടെ പ്രതീക്ഷ. ബഹ്റിൻ അപ്ഡേറ്റ്സിൽ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷീഫ അൽജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-സ്റ്റോറി ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ് സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഷീഫ അൽജസീറ മെഡിക്കൽ സെന്റർ, മനാമ, ദ കിംഗ്ഡം ഓഫ് ബഹ്റൈൻ. കോൾ us on 172-88-000. ഇനി ബഹ്റിൻ പ്രവാസികളുടെ വാർത്താവിശേഷങ്ങളുമായി ചുറ്റുവട്ടം. ചുറ്റുവട്ടം ബ്രോട്ട് ടു യു ബൈ എൻഇസി റെമിറ്റ് മേഡ് ഫോർ യു. കോവിഡ് പ്രതിസന്ധി കാരണം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ 3rd ഘട്ടം ആരംഭിച്ചതായി ബഹ്റിൻ ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഭക്ഷ്യക്കിറ്റുകൾക്ക് പുറമെ അവശ്യ മരുന്നുകളും ഇവർ എത്തിക്കുന്നുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് 3671-06-98 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രവാസി യാത്രാ മിഷൻ ബഹ്റിനിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ച യാത്രക്കാരിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, കന്യാകുമാരി സ്വദേശികൾക്കായി ബഹ്റിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രത്യേക ബസ് ആശ്വാസമായി. കോവിഡ് 19 പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചും യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും വാഹനത്തിൽ തന്നെ നൽകിയുമായിരുന്നു ഇവരെ വിവിധ ഇടങ്ങളിൽ എത്തിച്ചത്. യാത്രക്കാരായ തമിഴ്നാട് സ്വദേശികളെ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറിയതോടെയാണ് ഇവർ ദൗത്യം പൂർത്തീകരിച്ചത്. ഈ പ്രവർത്തനത്തിന് പിന്തുണ നൽകിയ പ്രവാസി യാത്രാ മിഷൻ അംഗങ്ങൾ, കരുണ ടാക്സി സർവീസ് അംഗങ്ങൾ,
കൊല്ലം പ്രവാസി അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് സെൻട്രൽ ഡിസ്ട്രിക്ട് ഏരിയ വനിതാ കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രസിഡന്റ് നിസാർ കൊല്ലവും സെക്രട്ടറി ജഗത് കൃഷ്ണകുമാറും അറിയിച്ചു. ദീർഘകാലത്തെ ബഹറിലെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന കണ്ണൂർ സ്വദേശിയും കേരളീയ സമാജം ലൈഫ് മെമ്പറുമായ ദേവദാസൻ നമ്പ്യാർക്ക് ആശംസകൾ നേരുന്നതായി ബഹ്റൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. 42 വർഷമായി ബഹ്റൻ പ്രവാസിയായി കഴിയുന്ന ദേവദാസൻ നമ്പ്യാർ 1980 മുതൽ സമാജത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും വിവിധ കമ്മിറ്റികളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ എക്സ്പാറ്റ്സ് ബഹ്റൻ റിയ ട്രാവൽസുമായി ചേർന്ന് ഏർപ്പാട് ചെയ്ത കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം നാളെ നാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് സംഘടനാ പ്രസിഡന്റ് നജീബ് കടലായി, റിയ ട്രാവൽസ് MD അഷ്റഫ് കക്കണ്ടി എന്നിവർ അറിയിച്ചു. ഇതാദ്യമായാണ് ഗൾഫ് എയർ വിമാനം കണ്ണൂർ എയർപോർട്ടിലെത്തുന്നത്. ഇതിന് വേണ്ട സഹകരണങ്ങൾ നൽകിയ MV ജയരാജൻ, KK രാകേഷ് MP എന്നിവർക്കുള്ള നന്ദിയും ഭാരവാഹികൾ അറിയിച്ചു. പൈസ ഇപ്പ അയക്കാനോ? അമ്മയുടെ മെസ്സേജ്, പൈസ കിട്ടിന്ന്. NEC റെമിറ്റ്, നിങ്ങൾക്കായി നിങ്ങളോടൊപ്പം. ഇനി കേരളത്തിൽ നിന്നുള്ള വാർത്തകളാണ്. സംസ്ഥാനത്ത് ഇന്ന് 225 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർച്ചയായി മൂന്നാം ദിവസമാണ് 200-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. 38 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കോവിഡ് വ്യാപന ആശങ്ക നിലനിൽക്കുന്ന തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗികളുള്ളത്. ജില്ലയിൽ 22 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്. 126 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് വരുന്ന രണ്ട് ദിവസം പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണക്കടത്ത്. കോടികളുടെ വിലമതിക്കുന്ന സ്വർണമാണ് കാർഗോ വഴി കടത്താൻ ശ്രമിച്ചത്. ഇന്ന് പിടികൂടിയ സ്വർണം 30 കിലോ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴി ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്താണ് ഇത് എന്നാണ് കരുതുന്നത്. ഇനി മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. വാർത്തകളും വിശേഷങ്ങളും അറിയിക്കേണ്ട ഇമെയിൽ വിലാസം 4pnnews@gmail.com. വാട്സപ്പ് നമ്പർ 3645838. ഇതോടെ ബഹ്റൻ അപ്ഡേറ്റ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.